മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വേണ്ടത്ര രീതിയിലുള്ള സൈനിങ്ങുകളൊന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് ടിയെ വിമർശിച്ചവർക്കിതാ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ അവസാനഘട്ട നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടു കിടിലും സൈനിങ്ങുകളാണ് പൂർത്തിയാക്കിയിട്ടുള്ളതെന്ന രീതിയിൽ വളരെ ട്രസ്റ്റബിളായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പൂട്ടിയുടെ പകരക്കാരനായിക്കൊണ്ട് ബാംഗ്ലൂർ എഫ് സിയുടെ താരമായ ഡെനിസ് ഫറൂഖിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ പോകുന്നുണ്ടെന്ന രീതിയിൽ മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി IFTWC വളരെ എക്സ്ക്ലൂസീവായ ഒരു ട്വീറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഡെനിസ് ഫറൂഖിൻ്റെ സൈനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നും താരം നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്ന രീതിയിലാണ് IFTWC ട്വീറ്റ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. നാളെ എന്ന് പറയുന്നത് ഇന്നാണ്. ഇന്ന് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡെനിസ് ഫറൂഖ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടിയിട്ട് 35 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളും അതോടൊപ്പം തന്നെ 2 അസിസ്റ്റും താരത്തിൻ്റെ പേര് കുറിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ മികച്ചൊരു DMF തന്നെയാണ്. ഏതാനും പൂട്ടിയേക്ക് പകരമായിക്കൊണ്ടാകും താരം കേരള ബ്ലാസ്റ്റേഴ്സിലെത്തുക. ഏതായാലും ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഇനി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു സൈനിങ്ങും പുറത്തേക്ക് വരുന്നുണ്ട്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വമ്പൻ നീക്കങ്ങൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന ഘട്ടത്തിൽ നടത്തുന്നത്. ദി ബ്രിഡ്ജിൻ്റെ ജേർണലിസ്റ്റായ അശ്വതിയാണ് ഇത് സംബന്ധമായ ട്വീറ്റുകൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ആ ട്വീറ്റ് ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്രകാരമാണ്: ഡെനിസ് ഫറൂഖിൻ്റെ സൈനിങ്ങോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സൈനിങ്ങും നടത്തിയേക്കുമെന്നും ഈ ഒരു നീക്കവും കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡിഫൻസീവ് റോളിൽ വളരെ മികച്ച രീതിയിൽ കളിക്കാൻ കഴിയുന്ന വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡിഫൻഡറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നതെന്നാണ് അശ്വതിയുടെ ട്വീറ്റ്. ആ ഒരു താരം മുൻ ATK മോഹൻബഗാൻ താരമായ പ്രവീർ ദാസ് ആണെന്ന രീതിയിലും ട്വീറ്റുകൾ വരുന്നുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു നീക്കത്തെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഏതായാലും ഡെനിസ് ഫറൂഖിൻ്റെ കാര്യം ഏതാണ്ട് കൺഫേമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജനുവരി ട്രാൻസ്ഫറിൻ്റെയിലെ അവസാനഘട്ട നീക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.